ലോക്ഡൌൺ മായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകൻ എഴുതിയ കവിത ശ്രദ്ധേയമാകുന്നു. മാധ്യമം പത്രത്തിന്റെ വടകര ലേഖകൻ അനൂപനന്ദന്റെ വീടിന് പേര് അതിജീവനം എന്ന കവിത സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. പ്രശസ്ത പത്രപ്രവർത്തകനായ അനൂപനന്ദൻ ഇതിനോടകം മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അനൂപനന്ദൻ രചിച്ച വീടിന് പേര് അതിജീവനം എന്ന കവിത ആലപിച്ചത് പി കെ കൃഷ്ണദാസ് ആണ്. ഡി എൻ എൽ ക്രിയേഷൻസ് ആണ് കവിത പുറത്തിറക്കിയത്. ഇതു പഠിപ്പിന്റെ കാലം, പഠിക്കാൻ മറന്നത് പഠിക്കുന്ന കാലം. ഇതു പഠിപ്പിന്റെ കാലം, പഠിക്കാൻ മറന്നത് പഠിക്കുന്ന കാലം. പഠിക്കേണ്ടതൊക്കെ പഠിപ്പിക്കും കാലം, തിരുത്തേണ്ടതൊക്കെ തിരുത്തുന്ന കാലം. പഠിക്കേണ്ടതൊക്കെ പഠിപ്പിക്കും കാലം, തിരുത്തേണ്ടതൊക്കെ തിരുത്തുന്ന കാലം. ഇതു പഠിപ്പിന്റെ കാലം, പഠിക്കാൻ മറന്നത് പഠിക്കുന്ന കാലം. പഠിക്കേണ്ടതൊക്കെ പഠിപ്പിക്കും കാലം, തിരുത്തേണ്ടതൊക്കെ തിരുത്തുന്ന കാലം. എത്തേണ്ടതൊക്കെ തിരിച്ചെത്തും കാലം, എത്തേണ്ടതൊക്കെ തിരിച്ചെത്തും കാലം. വായിക്കാൻ മറന്നത് വായിച്ച കാലം, മറക്കാൻ മടിച്ചത് മാഞ്ഞു പോം കാലം. കോവിഡ് കാലം വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും സമ്മാനിച്ചത്. ലോക്ക്ഡൗൺ കാലം നമുക്ക് സമ്മാനിച്ചതാവട്ടെ നാളിതുവരെ ഇല്ലാത്ത ഒരു പഠനകാലം കൂടിയാണ്. വീടുള്ളവരൊക്കെ വീടിനെ അറിയുകയാണ്, നാടിനെ അറിയുകയാണ്, വീട്ടുരുചികൾ അറിയുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അറിയാതെ എഴുതിപ്പോകുന്ന ഒന്നാണ് വീടിന് പേര് അതിജീവനം എന്ന ഒരു എഴുത്ത്. അത് നല്ല രീതിയിൽ പ്രേക്ഷക സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ആലാപനം കൊണ്ട് പിന്തുണച്ചത് പ്രിയപ്പെട്ട പി കെ കൃഷ്ണദാസ് മാഷാണ്. അതിനെ ആ രൂപത്തിലേക്ക് മാറ്റിയത് സുഹൃത്തുക്കളായ രാകേഷ് കുറ്റാരത്ത് ഉൾപ്പെടെയുള്ളവരാണ്. എല്ലാവരോടുമുള്ള നന്ദിയാണ് ഈ സമയത്ത് മനസ്സിലുള്ളത്. ഒരു മുതിർന്ന സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു 60 വർഷം മുമ്പുള്ള ഒരു ഗ്രാമീണ ജീവിതമാണ് എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്നാണ്. കാരണം വീട്ടിലെ ഉള്ള വിഭവങ്ങൾ തൊട്ടടുത്ത വീട്ടിലേക്കും അവിടെയുള്ള രൂപങ്ങൾ ഇങ്ങോട്ടും വാങ്ങുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകൾ, ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ അന്തരീക്ഷം എല്ലായിടത്തും ഉണ്ടാകുന്നു. വീടുകൾ തമ്മിലുള്ള ബന്ധം കൂടുന്നു, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുന്നു. നമുക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയ പ്രകൃതിയെ നാം തൊട്ടറിയുന്നു. അങ്ങനെ ഈ ഭീതി വല്ലാതെ ഉള്ളപ്പോഴും നമുക്ക് കുറേയേറെ ഗുണങ്ങൾ കൂടി ലോക്ക്ഡൗൺ കാലം നൽകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെയൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇത്തരമൊരു രചനയിലേക്ക് നയിക്കാൻ.